ആവശ്യത്തിന് ബസ് സർവീസ് ഇല്ലാതെ ഇനി ആരും ദുരിതം അനുഭവിക്കേണ്ടി വരില്ല. ബസ് സർവീസ് ഉറപ്പാക്കാൻ ജനസദസ്സുകൾ വരുന്നു. ബസ് സർവീസ് ഇല്ലാത്തതിനാൽ ആളുകൾ ഏറെ പ്രയാസപ്പെടുന്ന മേഖലയിലേക്ക് സർവീസ് ആരംഭിക്കാൻ MLA മുതൽ പഞ്ചായത്ത് അംഗം വരെയുള്ള ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും അടങ്ങുന്ന ജനസദസ്സുകൾ മുൻകൈയെടുക്കും. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള പദ്ധതിക്ക് എല്ലാ മണ്ഡലത്തിലും ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. MLA അധ്യക്ഷനും RTO സബ് RTO കൺവീനർമാരുമായ സമിതിക്കാണ് പുതിയ സർവീസ് കണ്ടെത്തേണ്ട ചുമതലയുള്ളത്. ഇതിനായി പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം ആദ്യം ചേരും. ചില മണ്ഡലങ്ങളിൽ യോഗം ചേർന്ന് ജനസദസ്സുകളുടെ രൂപീകരണവും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ജനസദസ്സുകളിലെ നിർദ്ദേശപ്രകാരമാണ് സർവീസ് തീരുമാനിക്കുക. നിലവിൽ KSRTC സർവീസ് ഉള്ളിടത്തേക്ക് പുതിയത് പരിഗണിക്കുന്നില്ല. സർവീസ് നിലച്ച റൂട്ടുകളാണ് പരിഗണിക്കുന്നത്. റൂട്ടുകളുടെ പട്ടിക ജില്ലാ തലത്തിലുള്ള RTO മീറ്റിംഗിൽ ക്രോഡീകരിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിക്കും. സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് റൂട്ടുകളിൽ അന്തിമ തീരുമാനമെടുക്കുക. ചെറുകിട റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്കാണ് പെർമിറ്റ് നൽകുക. പുതുതായി സർവീസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സംരംഭം എന്ന നിലയിൽ വായ്പ ലഭ്യമാക്കുവാനുള്ള സഹായവും ചെയ്തു നൽകും. പല റൂട്ടിലേക്കും ബസ് സർവീസ് ഇല്ലാത്തതുകൊണ്ട് അവിടുത്തുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. അത്തരം ആളുകൾക്കൊക്കെയും വലിയ ആശ്വാസമാകുന്ന പദ്ധതി തന്നെയാണ് ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വരാൻ പോകുന്നത്. MLA മുതൽ പഞ്ചായത്ത് അംഗം വരെ അംഗമാകുന്ന, അതുപോലെ തന്നെ സമൂഹത്തിലെ സാമൂഹ്യ പ്രവർത്തകരൊക്കെയും അംഗമാകുന്ന ജനസദസ്സുകൾ ഉണ്ടാവുകയും ആ ജനസദസ്സിൻ്റെ നേതൃത്വത്തിൽ ബസ് സർവീസ് നിലച്ചു പോയ റൂട്ടുകളിലേക്ക് ബസ് സർവീസ് തുടങ്ങുന്നു എന്ന് തന്നെ അറിയുന്നത് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈത്തൻ കണ്ടോത്തിനൊപ്പം KN വർഷ.